ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാളൂസ് ആൻഡ് ശംഭു കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളിച്ചിക്ക കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ നല്ല ഒരു അടിപൊളി അച്ചാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമുക്ക് പാചകത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാറിന് വേണ്ട സാധനങ്ങൾ, പുളിഞ്ചിക്ക, സവാള, ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, കടുക്, കരിവേപ്പില, ഇത്രയുമാണ് നമ്മുടെ പുളിഞ്ചിക്ക അച്ചാറിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അച്ചാറ് ഉണ്ടാക്കാൻ തുടങ്ങാം. സവാള ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ പുളിച്ചിക്ക ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് പുളിച്ചിക്ക സവാളയും കൂടെ നല്ലതായിട്ട് ഒന്ന് നമുക്ക് വയറ്റി എടുക്കാം. ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിക്കാം. പാനൊന്ന് വെച്ച് കൊടുക്കാം. ചൂടാകട്ടെ. നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണിത്. ഫ്ലെയിം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ല ഒരു മീഡിയം ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് അതാളൊന്ന് വയ്ക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പുളിഞ്ചിക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. പുളിച്ചിക്കയുടെ ആ പുളി ഒന്ന് കുറയുന്നതിന് വേണ്ടിയാണ് ഒരു 2 മിനിറ്റ് നല്ലതായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ അച്ചാർ ഒന്ന് കുറിയുവാനിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോ ഈ നമ്മുടെ പുളിച്ചിക്ക അച്ചാറിന് ഒരു 20 പുളിച്ചിക്കയാണ് എടുത്തിട്ടുള്ളത്. സവാള ചെറിയ സവാള ആണെങ്കിൽ ഒരു 4 സവാള എടുക്കുക. നല്ല വലിയ സവാള ആണെങ്കിൽ നമുക്ക് 2 സവാള മതിയാവും. ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ അച്ചാർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടു ഒന്ന് താളിച്ചെടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ട്. എണ്ണ ഏതാണ്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടു ഒന്ന് ഇട്ട് കൊടുക്കാം. Thank you.
അത് കരിവേപ്പിലാന്ന് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. മതിയാവും. നോക്ക് അച്ചാറിലോട്ട് കടുവിലേക്ക് അടുക്കണം. ഇനി ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കടുവൊക്കെ തളിച്ച് നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് വരാൻ വേണ്ടി ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിച്ചക്ക അച്ചാറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറ് മാറ്റി നമുക്കൊരു ഗ്ലാസ് കമ്പിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി പുളിച്ചക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചോറിൻ്റെ കൂടെയും രാവിലെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ.